നമസ്കാരം. ഭാരത് ലൈവിലേക്ക് സ്വാഗതം. അഖിലേന്ത്യ കോൺഗ്രസ് കമ്മിറ്റിക്ക് ഇനിയും നാഥനുണ്ടാകുന്നില്ലേ? ഇടക്കാല അധ്യക്ഷയായിട്ടുള്ള സോണിയാഗാന്ധി അങ്ങേയറ്റത്തെ ശരശയ്യയിലേക്ക് പോകുമ്പോഴും അഖിലേന്ത്യ കോൺഗ്രസ് കമ്മിറ്റിക്ക് പുതിയൊരു പ്രസിഡന്റിനെ കണ്ടെത്താൻ സാധിക്കുന്നില്ല എന്ന വിഷമത്തിലാണ് പ്രവർത്തക സമിതി യോഗം. കഴിഞ്ഞ ദിവസം വിളിച്ചു ചേർത്ത പ്രവർത്തക സമിതി യോഗത്തിൽ എങ്ങനെയാണ് പുതിയ പ്രസിഡന്റിനെ കണ്ടെത്തുക എന്ന ആശയക്കുഴപ്പത്തിലും ആശങ്കയിലുമാണ് കോൺഗ്രസിന്റെ അഖിലേന്ത്യാ നേതൃത്വം. കഴിഞ്ഞ ദിവസം കൂടിയ പ്രവർത്തക സമിതി യോഗത്തിൽ എന്നാണ് ഇത് സംബന്ധിച്ചിട്ടുള്ള തീരുമാനമെടുക്കുന്നതിലേക്ക് വേണ്ടി കോൺഗ്രസിന്റെ ഹൈക്കമാൻഡ് കൂടുകയോ അല്ലെങ്കിൽ AICCയുടെ പ്രവർത്തക സമ്മേളനം വിളിക്കുകയോ എന്നതിനെക്കുറിച്ചൊരു തീരുമാനമാകുകയോ ചെയ്തിട്ടില്ല. അടുത്ത മാസം പകുതിയോടെ ആരംഭിക്കാനിരിക്കുന്ന പാർലമെന്റ് സമ്മേളനത്തിന് മുന്നോടിയായി പ്രസിഡന്റിന് ഒരു നാഥനുണ്ടാകണമെന്ന് തിരുത്തൽവാദികളായിട്ടുള്ള നേതാക്കൾ പലതവണയായി ആവശ്യം ഉന്നയിക്കുകയാണ്. അതേസമയം സെപ്റ്റംബർ ഒക്ടോബർ മാസത്തിൽ കോവിഡിന്റെ മൂന്നാം തരംഗം വ്യാപകമായി ഉണ്ടാകുമെന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തുവരുന്ന സാഹചര്യത്തിൽ ഇടക്കാല പ്രസിഡന്റ് സോണിയാഗാന്ധിയിൽ നിന്നും ഒരു സജീവമായിട്ടുള്ള ഒരു പ്രസിഡന്റിനെ ഉണ്ടാകണമെന്നുള്ള ആവശ്യം ഉയർന്നുവരുന്നു എങ്കിൽ പോലും പാർലമെന്റ് സമ്മേളനം കൂടി കൂടാനിരിക്കുന്ന സാഹചര്യത്തിൽ പ്രവർത്തക സമിതി യോഗത്തിൽ അതു സംബന്ധിച്ച തീരുമാനം ഇതുവരെ എടുക്കാൻ സാധിച്ചിട്ടില്ല. കേന്ദ്ര ഗവൺമെന്റിനുമായിട്ടുള്ള നേരിട്ടുള്ള യുദ്ധത്തിന് ഈ മഴക്കാല സമ്മേളനത്തിൽ നേതൃത്വം നൽകാൻ കോൺഗ്രസിന് അഖിലേന്ത്യാ അധ്യക്ഷൻ വന്നേ മതിയാവൂ എന്നാണ് തിരുത്തൽവാദികൾ ആവശ്യപ്പെടുന്നത്. എന്നാൽ രാഹുലിനോട് നേതൃത്വം ഏറ്റെടുക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ടെങ്കിലും സംഘടനയിൽ സമ്പൂർണ്ണ അഴിച്ചുപണിക്ക് ശേഷം മാത്രമേ ഞാൻ നേതൃത്വ സ്ഥാനത്തിലേക്ക് വരൂ എന്ന് രാഹുൽ ഗാന്ധി വ്യക്തമാക്കി കഴിഞ്ഞു. നിലവിൽ ഗുജറാത്ത്, പശ്ചിമബംഗാൾ എന്നീ സംസ്ഥാനങ്ങളിൽ സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറിമാരുടെ ഒഴിവും നിലനിൽക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം കോവിഡ് ബാധിതനായിട്ടാണ് ഗുജറാത്തിന്റെ സംഘടനാ ചുമതലയുള്ള AICC ജനറൽ സെക്രട്ടറി മരണപ്പെട്ടത്. പശ്ചിമബംഗാളിന്റെ ചുമതലയുണ്ടായിരുന്ന ജിതേന്ദ്ര പ്രസാദ് കഴിഞ്ഞ ദിവസങ്ങളിൽ BJPയിൽ ചേരുകയും ചെയ്തിരുന്നു. പാർലമെന്റിൽ കോൺഗ്രസ് കക്ഷി നേതാവ് സ്ഥാനം ഏറ്റെടുക്കണമെന്ന് രാഹുലിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ പോലും അതിന് താല്പര്യമില്ല എന്ന് രാഹുൽ ഗാന്ധി പ്രകടിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെയാണ് എങ്കിൽ ശശി തരൂരിനായിരിക്കും നറുക്കു വീഴാൻ കൂടുതൽ സാധ്യത. ശശി തരൂർ അല്ലെങ്കിൽ മനീഷ് തിവാരിയുടെ പേരും ഉയർന്നു കേൾക്കുന്നുണ്ട്. കോൺഗ്രസിന്റെ പാർലമെന്റ് അംഗങ്ങൾക്ക് ഒരു ചുമതല മതി എന്നുള്ള നയം ഹൈക്കമാൻഡ് നടപ്പിലാക്കാൻ പോവുകയാണ് എങ്കിൽ കൊടിക്കുന്നിൽ സുരേഷിന് വർക്കിംഗ് പ്രസിഡന്റ് സ്ഥാനം നഷ്ടപ്പെട്ടിരിക്കും.